അതിജാഗ്രതയുടെ സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. ചാലക്കുടിക്ക് ഈ രാത്രിയും അതിജാഗ്രതയോടുകൂടി തന്നെ താണ്ടണമെന്ന് തന്നെയാണ് റവന്യൂ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞത്. നിങ്ങൾ മഴയൊന്നും തോരുന്നത് കണ്ട് പുറത്തിറങ്ങാൻ നിൽക്കരുത്, ഈ സുരക്ഷിതമായി ബന്ധുവീടുകളിലോ ക്യാമ്പുകളിലോ തുടരണമെന്നാണ് കളക്ടറും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇന്ന് നിരവധി തവണ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഓരോ തവണയും ഓരോ റിലീസ് അയക്കുമ്പോഴും അത് അങ്ങനെ തന്നെ കൊടുത്തോളൂ, വലിയ വ്യാപ്തിയിൽ കൊടുത്തോളൂ എന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. 4 മണിക്കൂർ മാത്രമേ നമുക്ക് വെള്ളമെത്താനുള്ള ദൂരമുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. കാരണം ചാലക്കുടി വളരെ വോളറ്റൈൽ ഒരു ബേസിനാണ്. ഒരു 4 മണിക്കൂർ ഗ്യാപ്പിൽ ശരിക്കും ഞാൻ നേരത്തെ പറയുന്നത് പോലെ വളരെ സേഫ് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തു നിന്ന് വളരെ അൺസേഫ് എന്നൊരു സിറ്റുവേഷനിലേക്ക് പോകാവുന്ന ഒരു ബേസിനാണ് ചാലക്കുടി. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് 1-ാം തീയതി പെയ്ത മഴ തന്നെ എടുത്താൽ മതി, നമ്മൾ ഏകദേശം രാത്രി ഒരു 10 മണിക്ക് ഞങ്ങൾ പിരിയുമ്പോഴത്തേനും പുഴയിൽ രണ്ട് മീറ്ററേ വെള്ളമുള്ളൂ. 11 മണിക്ക് നോക്കുമ്പോഴത്തേനും വളരെ നമ്മൾ വിചാരിച്ചിരിക്കാത്ത ഒരു ഇൻക്രീസ് കാണുന്നു. ഏകദേശം രാവിലെ 7 മണിയാകുമ്പോഴത്തേനും പുഴ 4.5 ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 5.5 ആകുമ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പെയ്ത്തു വെള്ളവും കൂടി ഉണ്ടെങ്കിൽ വെള്ളം കയറി തുടങ്ങും. അതുകൊണ്ട് വളരെ കുറച്ച് ഗ്യാപ്പ് മതി. ചാലക്കുടി ബേസിൻ വളരെ സേഫ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തുനിന്ന് വളരെ അൺസേഫ് എന്ന് പറയാൻ. കാരണം നമ്മുടെ ഇവിടെ പെയ്യുന്ന മഴ മാത്രമല്ല, തമിഴ്നാട്ടിലെ പറമ്പിക്കുളത്തിൻ്റെ ബേസിനിൽ പെയ്യുന്ന മഴ, ടി എൻ ഷോളയാറിൻ്റെ അങ്ങോട്ട് വരുന്ന മഴ, ഈ രീതിയിലുള്ള പല വേരിയബിൾസ് ഒരുമിച്ച് എത്തുമ്പോഴാണ് നമ്മുടെ ചാലക്കുടിയിലെ അരങ്ങാലിയിലെ റീഡിംഗ് ഫൈനലി നമ്മൾ കാണാൻ, നമ്മൾ പെർസീവ് ചെയ്യുന്നത് ആ അരങ്ങാലിയിലെ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജാഗ്രത കൈവിടാൻ ഒരു രീതിയിലും പാടില്ലാത്തൊരു. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ 3 വലിയ ഡാമുകൾ മുകളിലുണ്ട്, പ്രത്യേകിച്ചും പറമ്പിക്കുളമുണ്ട്, ഷോളയാർ കിടക്കുന്നു, പിന്നെ തൂണക്കടവ്. ഇതിൽ നിന്നെല്ലാം വരുന്ന വെള്ളം താങ്ങാൻ ശേഷിയില്ലാത്തൊരു ചെറിയ ഡാമാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന പെരിങ്ങൽക്കുത്ത്. അതുകൊണ്ടുകൂടിയാണ് നമുക്കത് ബാലൻസ് ചെയ്തേ പറ്റൂ അല്ലേ? ഓ, തീർച്ചയായിട്ടും. പെരിങ്ങൽക്കുത്ത് ശരിക്കും പറഞ്ഞാൽ വലിയ കപ്പാസിറ്റി ഉള്ളൊരു ഡാമല്ല. മുകളിലുള്ള വലിയ ഡാമുകളിൽ നിന്ന് നല്ലൊരു അളവ് വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരിക്കും ഫില്ല് ചെയ്ത് പോകുന്ന അത്രയും മാത്രം കപ്പാസിറ്റി ഉള്ളൊരു ഡാമാണ് പെരിങ്ങൽക്കുത്ത്. മാത്രമല്ല, ചാലക്കുടി പുഴയുടെ ഒരു ഇൻ ജനറൽ ഉള്ള ബേസിൻ എടുത്ത് നോക്കിയാലും പല സ്ഥലങ്ങളിലും വിട്ത് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുള്ള ഒരു റിവർ ബേസിനും കൂടിയാണത്. നമുക്ക് ഇന്നത്തെ പാറ്റേൺ നോക്കിയാൽ അറിയാം, ഇന്ന് രാവിലെ ശരിക്കും ഇന്നലെ ഞങ്ങൾ കൺട്രോൾ റൂമിൽ നിന്ന് പിരിയുമ്പോൾ ഇന്നൊരു സാധാരണ ദിവസമാണ്. ഇന്നിപ്പോ രാത്രിയിൽ കുറെ കൂടി സൂക്ഷിച്ച് നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു സമയം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതിന് കാരണം ഇതാണ്, ഇന്നലെ രാത്രി ഞങ്ങൾ പിരിയുമ്പോൾ ഇന്നൊരു സാധാരണ ദിവസം എന്ന അനുമാനത്തോടെയാണ് പിരിയുന്നത്. ഇന്ന് രാവിലത്തെ റഡാർ ഇമേജ് എടുത്ത് നോക്കുമ്പോൾ 3 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ്ലി മഴയാണ് ഉള്ള എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഓപ്പറേഷൻസ് തുടങ്ങുന്നത് തന്നെ. രാവിലെ മുതൽ ശരിക്കും പെരിങ്ങൽക്കുത്തിന്റെ പറമ്പിക്കുളത്തിന്റെ റിലീസ് വന്നു, 10,000-ൽ കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലായി. ഉച്ചയായപ്പോൾ അത് 16,000 ആയി. കുറച്ച് കൂടി സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം 19,000-ത്തിനടുത്തായി. അപ്പോൾ ഇതെല്ലാം പെരിങ്ങൽക്കുത്തിലേക്ക് വന്ന് അതിനുശേഷം താഴെ ഹാബിറ്റേഷൻ ഏരിയയിലേക്ക് വന്ന് പോകുന്ന ഒരു സമയമുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഈ ബേസിനിൽ നിരന്തരം മഴയും ഉണ്ടായിരുന്നു. ജാഗ്രത കൂടുതൽ ഈ രാത്രി പുലർത്തണമെന്ന് തന്നെയാണ് ചാലക്കുടിയോട് ആവർത്തിച്ച് ജില്ലാ കളക്ടറും റവന്യൂ മന്ത്രിയും പറയുന്നത്. ജാഗ്രത പിടിവിട്ടു പോകരുത്, കാരണം ഈ രാത്രി കൂടി താണ്ടിയേ മതിയാകൂ ചാലക്കുടിക്ക്.